നമസ്കാരം. എൻ്റെ പാർട്ടിയുടെ ശക്തി മനസ്സിലാക്കാതെയാണ് കോൺഗ്രസിൻ്റെ കളി. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ആരാണ് എന്നും എൻ്റെ പാർട്ടി എന്താണ് എന്നും. അത് മനസ്സിലാക്കാതെ, ആ പാർട്ടിയുടെ ശക്തി മനസ്സിലാക്കാതെ കളിക്കുന്ന രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കുക. തക്കതായ മറുപടിയുമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പോലെ ബി ജെ പി എന്ന് പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയല്ല, ഒരു കുടുംബത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പാർട്ടിയല്ല. ഈ പാർട്ടിയുടെ ശക്തി എന്താണെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനറിയില്ല. ഇന്ന് രാജ്യം മുഴുവനും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നതിന് പിന്നിൽ പല രാഷ്ട്രീയ നേതാക്കളുടെയും ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ അശ്രാന്ത പരിശ്രമമുണ്ടായിരുന്നു. ആ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ത്യ മഹാരാജ്യം ഇന്ന് ബി ജെ പി എന്ന് പറയപ്പെടുന്ന സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയെക്കുറിച്ച് നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവെങ്കിലും ഇവർക്കുണ്ടാകേണ്ടതല്ലേ? അങ്ങനെ സ്വന്തം പാർട്ടിയുടെ കരുത്തെന്താണ്, സ്വന്തം പാർട്ടിയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുവാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നും ചരിത്രം കുറിക്കുന്ന ഒരു പ്രസ്ഥാനമായി ബി ജെ പി വളരുന്നു എന്നുമുള്ള സത്യം ഇവിടുത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല എന്നാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വാദം. കൃത്യമായ മറുപടിയാണ്, കാരണം ഇത് പറയാനുള്ള സാഹചര്യങ്ങൾ പലതാണ്. പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രകടനങ്ങൾ, പ്രതിഷേധ പ്രസംഗങ്ങൾ, ഇതിലൊക്കെ അദ്ദേഹം പ്രധാനമന്ത്രിയെ നഖശിഖാന്തം എതിർക്കുകയാണ്. ഏറ്റവും അവസാനം ദുശഗുണമെന്ന് പറയപ്പെടുന്ന ഒരു വാക്കുപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത പരാമർശം നടത്തിയപ്പോൾ പോലും പ്രധാനമന്ത്രി മൗനം പാലിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ആ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് പ്രധാനമന്ത്രിക്കെതിരെ ആക്ഷേപ പരാമർശം ഉന്നയിച്ചെന്ന പരാതിയിൽ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുന്നിൽ ഹാജരാകുകയാണ്. മറുപടി നൽകേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജസ്ഥാനിലെ ബാർമറിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതിനിടെ രാഹുൽ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് ബി ജെ പി പരാതി നൽകിയത്. പ്രധാനമന്ത്രിയെ ദുശ്ശകുനമെന്നും പോക്കറ്റടിക്കാരൻ എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. ആ വിമർശനവുമായിട്ടാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അവരുടെ ആരോപണം കൃത്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബി ജെ പി പരാതി നൽകിയിരിക്കുന്നത്. പരാതി സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇപ്പോൾ രാഹുലിന് നൽകിയിരിക്കുന്നു. രാഹുൽ കൃത്യമായി മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും മറന്നുപോയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷത്തോളമാകുന്നു ഭരണത്തിൽ നിന്ന് മാറി നിന്നിട്ട്. അതിനു മുമ്പ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്ന ഒരു കാലാവസ്ഥയിലൂടെയായിരുന്നു കോൺഗ്രസും യു പി എന്ന് പറയപ്പെടുന്ന സംവിധാനവും ഈ രാജ്യം ഭരിച്ചിരുന്നത്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരിനെ തുടച്ചു നീക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വരുന്നതും 2014 മുതൽ 2023 അവസാനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അടുത്ത വർഷം 2024 ഏപ്രിൽ മാസത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാതോർത്തു നിൽക്കുകയാണ് ഇന്ത്യ എന്ന് പറയപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. 10 വർഷം തുടർച്ചയായി ഭരിക്കുകയാണ് നരേന്ദ്രമോദി. 10 വർഷം തുടർച്ചയായി അങ്ങനെ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിനെതിരെ, ആ സർക്കാരിനെ നയിക്കുന്ന നായകനെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ വരേണ്ടതല്ലേ? അഴിമതിയുടെ ആരോപണങ്ങൾ വരേണ്ടതല്ലേ? അവരുടെ സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ കൃത്യമായ ആരോപണങ്ങൾ വരേണ്ടതില്ലേ? എവിടെ വന്നു? നരേന്ദ്രമോദി സർക്കാരിനെതിരെ പറയുവാൻ അത്തരത്തിൽ ഏതെങ്കിലും ഒരു അഴിമതിയുടെ ആരോപണം, കറയുള്ള ഒരു അഴിമതിയുടെ ആരോപണം പറയാൻ കഴിയുമോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്? ചികയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ചികഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അഴിമതി ആരോപണങ്ങളും നരേന്ദ്രമോദിക്കെതിരെയോ നരേന്ദ്രമോദി സർക്കാരിൽ കൂടെയുള്ള മറ്റ് മന്ത്രിമാർക്കെതിരെയോ കണ്ടെത്താൻ കഴിയാതായി പോകുന്നു എന്നുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്നത്. കോൺഗ്രസ്സിനെ നയിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. നമ്മൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ തള്ളിക്കളയുന്നതല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, 125-130 വർഷം പഴക്കമുള്ള ഒരു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ഒരിക്കലും മറക്കുന്നതല്ല. പക്ഷേ ആ പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തെ നയിക്കുന്നവരും ഒരു കുടുംബാധിപത്യത്തിൻ്റെ വേരുകളിൽ മാത്രം ഊന്നി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെയാണ് ഇതൊരു കുടുംബ പാർട്ടിയല്ല എന്ന് നരേന്ദ്രമോദിക്ക് പറയാൻ കഴിഞ്ഞത്. എന്നാൽ രാഹുൽ ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിയോട് ഒപ്പമുള്ളവർക്കോ കുടുംബ പാർട്ടിയുടെ പ്രാധാന്യത്തെയും കുടുംബ പാർട്ടി എന്നുള്ള പേരിനെയും മാറ്റിമറിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പറയുന്ന എന്ത് മണ്ടത്തരത്തിനും തിരിച്ച് മറുപടി നൽകേണ്ട ഗതികേട് ബി ജെ പിക്ക് ഇല്ലാത്തത് കൊണ്ടാണ്
നരേന്ദ്രമോദി ഇന്നുവരെ അത്തരത്തിലുള്ള മറുപടികൾ പറയാതിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. കാരണം രാഹുൽ ഗാന്ധി നയിച്ചു തുടങ്ങിയപ്പോഴാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം 345 എന്ന് പറയപ്പെടുന്ന വലിയ സീറ്റിൽ നിന്നും 48 സീറ്റുകളിലേക്ക് താണിറങ്ങിയത്. പടവലങ്ങ പോലെയുള്ള വളർച്ച ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്. ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ കോൺഗ്രസിൻ്റെ അണികൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ, അല്ലെങ്കിൽ സ്വയം രാഹുൽ ഗാന്ധിയെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ ഈ പാർട്ടിയുടെ വളർച്ച താഴോട്ടാണ് എന്ന്? അത് മനസ്സിലാക്കാത്ത പാർട്ടി ഇന്നും കരുതുകയാണ് നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യം വീണ്ടും ഭരിക്കാമെന്നും. അങ്ങനെ ഒരു ദിവാസ്വപ്നത്തിലാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും. ഇവിടുത്തെ ഭാരതത്തിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ മടുത്തിരിക്കുന്നു. 2014 വരെയുള്ള ഇവരുടെ ഭരണത്തിൽ മടുത്തതിനു ശേഷമാണ് NDA സർക്കാരിനെ അധികാരത്തിലേറ്റിയതും നായകസ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിച്ചതും. അഴിമതിയുടെ കറപുരളാത്ത ഒരു നേതാവ് എന്നുള്ള കൃത്യമായ ഒരു പേര് നരേന്ദ്രമോദിക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള ആക്ഷേപവും ഉന്നയിക്കുവാനും അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ കണ്ടുപിടിക്കുവാനും അഴിമതി കണ്ടുപിടിക്കുവാനും കഴിയാതായി പോവുകയാണ് കോൺഗ്രസ്. ഇനിയും വരുന്ന തിരഞ്ഞെടുപ്പുകളിലും 2024 BJP അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ്, ആ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പാർട്ടിയുടെ ശക്തി എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല കോൺഗ്രസ്സുകാരായെന്ന്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഇന്ത്യ മഹാരാജ്യം പിടിച്ചെടുക്കാൻ പോകുന്ന കരുത്തുണ്ട് ഈ പാർട്ടിക്ക്, അതിനുള്ള കഴിവുണ്ട് ഈ അണികൾക്ക് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. നയിക്കുന്നത് ഞാനാണ് എന്ന് തന്നെ ഇവിടെ കൃത്യമായി പറയുകയാണ് നരേന്ദ്രമോദി.